എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ എൺപത്തി രണ്ടാമത്തെ ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ഈ ശ്ലോകത്തിൽ സ്രഗ്ധര ശ്രഗ്ധര പേരുള്ള വൃത്താണ് മേൽപ്പത്തൂര് ഉപയോഗിച്ചിരിക്കുന്നത് ബാണാസുരൻ യുദ്ധത്തിനായിട്ട് സകല ശക്തികളോട് കൂടിയിട്ട് പ്രവേശിക്കുന്നതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം चापानां पञ्चशक्त्या प्रसभमुपगते बाणे व्यर्थे याते समेतो ज्वरपतिरशनैरज्वरित्वज्वरेण ज्ञानी स्तुत्वाथ दत्वा तव चरितजुषां विज्वरं सज्वरोगात् അനന്തരം അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ എല്ലാവരും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു ഏറ്റുമുട്ടിയവരിൽ ശിവന്റെ പക്ഷത്തുള്ളവർ മുഴുവനും പരമേശ്വരന്റെ പക്ഷത്തുള്ളവർ മുഴുവനും തോറ്റു പിന്മാറി എന്ന് കണ്ടു അതിനുശേഷം എല്ലാവരും തോറ്റപ്പോൾ ബാണാസുരൻ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് അതാണ് പറയണത് അധ ബാണേ അനന്തരം ബാണാസുരൻ ചാപാനാം പഞ്ചസത്യ ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ബാണന് ആയിരം ഉണ്ടായി എന്നാണല്ലോ പറയണത് ഒരു ഭാഗത്ത് അഞ്ഞൂറ് കൈകൾ ആ അഞ്ഞൂറ് കൈകളില് അഞ്ഞൂറുമില്ല മറ്റേ ഭാഗത്തെ അഞ്ഞൂറ് കൈകളിൽ അഞ്ഞൂറ് അസ്ത്രങ്ങൾ അങ്ങനെ ആയിരം കൈകളിൽ അമ്പും വില്ലുമായിട്ട് ബാണാസുരൻ യുദ്ധത്തിന് പ്രവേശിച്ചു പഞ്ചശത്യ പ്രസഭം ഉപഗത വേഗം തന്നെ എല്ലാവരും തോറ്റു തുടങ്ങി തൻ്റെ പക്ഷത്തുള്ളവർ ശിവപക്ഷത്തുള്ളവരെല്ലാവരും തന്നെ തോറ്റു പിന്മടങ്ങി തുടങ്ങി എന്ന് കണ്ടപ്പോൾ ബാണാസുരൻ യുദ്ധത്തിനായിട്ട് ആയുധങ്ങളുമായി പുറപ്പെട്ടു പ്രസഭം ഉപഗതേ അങ്ങനെ യുദ്ധത്തിന് വന്നപ്പോൾ ഛിന്ന ചാപേ വ്യർത്ഥേ യാതെ ഭഗവാന്റെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് ഭഗവാന്റെ സൈന്യം യാദവ സൈന്യത്തിൻ്റെ ആ എതിർപ്പ് കൊണ്ട് കഠിനമായിട്ടുള്ള യുദ്ധം കൊണ്ട് എല്ലാ വില്ലുകളും അസ്ത്രങ്ങളും മുറിഞ്ഞു പോയിട്ട് ഛിന്ന ചാപേ വ്യർത്ഥേ യാതെ ഛിന്ന തീർന്നു എന്ന് പറഞ്ഞാൽ ചാപങ്ങൾ മുഴുവനും വില്ലുകൾ മുഴുവനും മുറിഞ്ഞു പോയി അസ്ത്രങ്ങൾ തീർന്നു അവയും മുറിഞ്ഞുപോയി അങ്ങനെ തിരിച്ച് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോൾ വ്യർത്ഥേയാതെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ തൻ്റെ എതിർപക്ഷത്തിനെ ഒരു തരത്തിലും ആക്രമിക്കാൻ സാധിക്കാതെ പിന്തിരിഞ്ഞു പോയപ്പോൾ വ്യർത്ഥേയാതെ അപ്പോഴാണ് പിന്നെ ഒരു പ്രത്യേകതയുള്ളൊരു യുദ്ധമാണ് അവിടെ സംഭവിക്കുന്നത് അത് ഈ ഒരു ശ്ലോകത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു ജ്വരത്തിൻ്റെ കഥ പറയണത് എന്നുള്ളത് ഒരു വ്യാഖ്യാനത്തിലും പറയണില്ല ശൈവ വൈഷ്ണവ തേജസ്സുകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇതുവരെ പറഞ്ഞത് വൈഷ്ണവ പക്ഷക്കാരും യാദവന്മാരും ശൈവന്മാരായിട്ടുള്ള ഭൂതഗണങ്ങളും തമ്മിൽ യുദ്ധം നടന്നു എന്നാണ് ഇവിടെ അതല്ല പറയണത് തേജസ്സുകൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കാൻ പോണത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം അതായത് ബാണൻ ബാണാസുരൻ തോറ്റു പിന്മാറിയപ്പോൾ സമേത ജ്വരപതിജ്വരേണ അശനൈഹി അജ്വരി സമേതഹ ജ്വരപതിഹി യുദ്ധത്തിലേക്ക് അതായത് ഭഗവത് പക്ഷത്തിലേക്ക് ശ്രീകൃഷ്ണൻ്റെ യാദവപക്ഷത്തിലേക്ക് വന്നു ചേർന്നതായ ജ്വരപതി ശിവജ്വരം ശിവന്റെ തേജസ് ആ തേജസ്സിനെന്ത് സംഭവിച്ചു ത്വജ്വരേണ അശനൈഹി അജ്വരി ത്വജ്വരേണ ശൈവ തേജസ് ശിവപക്ഷത്തു നിന്ന് പൊന്തി വന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പക്ഷത്തു നിന്ന് വൈഷ്ണവ തേജസ്സും ഉദിച്ചുയർന്നു അപ്പോൾ ഭഗവാൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വൈഷ്ണവ തേജസ്സുകൊണ്ട് ശൈവ തേജസ് വിനഷ്ടമായി പോയി അത് ജ്വരി ജ്വരം വന്ന് പീഡിപ്പിക്കപ്പെട്ടു അതില്ലാതെയായിപ്പോയി എന്നാണ് പറയണത് ജ്വരപതിയായിരുന്നു ആ എല്ലാ ജ്വരങ്ങളുടെയും എല്ലാ തേജസ്സുകളെക്കാളും തേജസ്സോടുകൂടി നിന്നിരുന്ന ശൈവ തേജസ് ത്വജ്വരേണ വിഷ്ണുജ്വരത്താൽ അശനൈഹി പെട്ടെന്ന് തന്നെ അജ്വരി തപിപ്പിക്കപ്പെട്ടു അത് ചൂടാക്കപ്പെട്ടു സന്തപിക്കപ്പെട്ടു തപിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വൈഷ്ണവ തേജസ്സുകൊണ്ട് ശൈവ തേജസ് ചൂടായി നശിച്ചു പോയി പൊടിഞ്ഞു പോയി ഭസ്മമായി പോയി എന്നാണ് പറയണത് അതായത് ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ തമ്മിലുണ്ടായ ആ യുദ്ധത്തിൽ ശൈവന്മാരൊന്നുമല്ലാതെയായി തീർന്നു വൈഷ്ണവപക്ഷം ജയിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തേജസ്സിനെയും കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അഥാ അതിനുശേഷം അതായത് തോൽപ്പിക്കപ്പെട്ടപ്പോൾ ശിവജ്വരത്തിന് ജ്ഞാനോദയം ഉണ്ടായി അതാണ് പറയണത് അധ ജ്ഞാനീ സഹ ജ്വരഹ പിന്നീട് തോൽപ്പിച്ചത് കൊണ്ട് തോൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ ശിവജ്വരം ജ്ഞാനിയായി തീർന്നു അധ ജ്ഞാനീ സഹജ്വര സ്തുത്വ വൈഷ്ണവ തേജസ്സിനെ സ്തുതിച്ചിട്ട് തവ ചരിതജുഷാം വിജ്വരം ദ അഗാദ് ഭഗവാനേയും ഭഗവാന്റെ തേജസ്സിനെയുമൊക്കെ അതായത് ശ്രീകൃഷ്ണനെയും ഒക്കെ വളരെയധികം സ്തുതിച്ചതിന് ശേഷം പിന്നെ എന്തുകൂടി പറഞ്ഞു തവ ചരിത ജുഷാം വിജ്വരം ദ ഭഗവത് കഥകൾ പറഞ്ഞ് പരിചയിക്കുന്നവർക്ക് ഭഗവാനെ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു കൊണ്ട് നടക്കുന്നവർക്ക് ഭഗവത് ഭക്തന്മാർക്ക് ഒരിക്കലും ശൈവജ്വരം ബാധിക്കുകയില്ല എന്ന് ഈ ഒരു ആക്രമണം മറ്റു പക്ഷക്കാരുടെ മറുപക്ഷക്കാരുടെ ആക്രമണം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് തവ ചരിതജുഷാം വിജ്വരം ദ അഗാദ് അവിടെ നിന്ന് പോവുകയും ചെയ്തു അതായത് രൗദ്ര തേജസ് കുറച്ച് രൂക്ഷമായിട്ട് തന്നെ വൈഷ്ണവ തേജസ്സിനെ ആക്രമിക്കാൻ ചെന്നു പക്ഷേ വൈഷ്ണവ തേജസ്സിൻ്റെ ശക്തി കാരണം രൗദ്ര തേജസ് അഥവാ ശൈവ തേജസ് ഒടുങ്ങിപ്പോയി അത് പിന്മടങ്ങിപ്പോയി അതിൻ്റെ തേജസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ എന്നാണ് ഇവിടെ പറയണത് ആ ശിവജ്വരത്തിന് ജ്ഞാനോധ ഉണ്ടായി ആക്രമിക്കാനൊന്നും അല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അതുകൊണ്ട് ഭഗവാനിൻ്റെ പക്ഷക്കാരോട് വിഷ്ണു വിഷ്ണുപക്ഷക്കാരെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവുണ്ടായ ശിവജ്വരം ഭഗവത് പക്ഷത്തിന് വേണ്ടിയിട്ട് അതായത് വിഷ്ണുപക്ഷക്കാരെയും വിഷ്ണു ഭക്തന്മാരെയും ഇങ്ങനെ അനുഗ്രഹിച്ചു ഭഗവത് കഥകൾ ആര് പാടിക്കൊണ്ട് നടക്കുന്നുവോ അവരെ ഒരു ജ്വരവും ബാധിക്കുകയില്ല എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നിട്ട് ഒരു സാമാന്യമായിട്ടുള്ളൊരു തത്വം പറയാണ് അന്തർജ്ഞാനവന്ത അഭിജ രൗദ്രാഹ രൗദ്രന്മാർ അതായത് രുദ്രപക്ഷക്കാർ ശൈവന്മാർ ശിവപാർശ്വതന്മാരെ പോലെയാണ് അവർ അന്ത അന്തർജ്ഞാനപന്ധ അവർക്ക് ജ്ഞാനമൊക്കെ ഉണ്ട് തിരിച്ചറിവ് മനസ്സിൽ മാത്രമേ ഉള്ളൂ പ്രായോഗിക തലത്തിൽ അവർ തിരിച്ചറിവിനെ കൊണ്ടുവരാറില്ല അവരുടെ പ്രവൃത്തികളിൽ എപ്പോഴും ഒരു അജ്ഞാന അന്ധകാരം പിടികൂടിയിരിക്കും അതാണ് അന്തർജ്ഞാനവന്ധ അഭിജ അകത്ത് നല്ല തെളിഞ്ഞറിവ് ജ്ഞാനമുണ്ട് എങ്കിൽ പോലും അഭിജ അതാണ് അഭിജ എന്നുള്ളതിനാണ് എങ്കിൽ പോലും രൗദ്രാഹ രൗദ്രാഹ എന്ന് പറഞ്ഞാൽ രുദ്രപാർഷന്മാർ ശിവഭക്തന്മാർ ശിവഗണങ്ങൾ ബഹുതമസാ പ്രായ രൗദ്രചേഷ്ടാഹ ഹി ബഹുതമസാ എന്ന് പറഞ്ഞാൽ തമോ ഗുണപ്രധാനന്മാരായിട്ട് അവർക്ക് തമോ ഗുണമാണ് അധികമായിട്ടുണ്ടാവുക തമോ ഗുണം വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ക്രൂരപ്രവൃത്തികൾ വരും അഹങ്കാരം അതുപോലെ തന്നെ കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണ് മുന്നിട്ട് നിൽക്കുക ദേഷ്യം ഒക്കെ വല്ലാതെ വരുമ്പോൾ ചീത്തയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെയുള്ള ആ ഒരു വികാരം ശിവപാർഷന്മാർക്ക് കൂടുതലാണ് എന്നാണ് മേൽപ്പത്തൂരി ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് രൗദ്രാഹ ബഹുതമസാഹ പ്രായ രൗദ്രചേഷ്ടാഹ ഹി അവർക്ക് അറിവില്ല എന്നിട്ടല്ല പക്ഷെ അവർക്ക് ഈ ചിന്തകൾ കൂടുതലായതുകൊണ്ട് അഹങ്കാരങ്ങളും അതുപോലെ ദേഷ്യം ക്രൂരപ്രവൃത്തികളൊക്കെ മുന്നിട്ട് നിൽക്കും അവരുടെ ചിന്തകളിൽ എപ്പോഴും ഇത്തരം പ്രവൃത്തികളാണ് തോന്നുക എന്നുള്ളതുകൊണ്ട് ആ ശിവപാർഷന്മാരെ പൊതുവേ നമ്മൾ പറയാറുള്ളത് രൗദ്രച്യേഷ്ഠാഹ എന്നാണ് ക്രൂരകർമാക്കളായിട്ടാണ് അറിയപ്പെടുന്നത് ദേഷ്യം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ പ്രത്യാക്രമണങ്ങളിൽ അല്ലെങ്കിൽ ആക്രമണങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ശിവജ്വരവും യുദ്ധത്തിനായിട്ട് വിഷ്ണുജ്വരത്തിൻ്റെ സമീപത്തേക്ക് പോയതും വിഷ്ണുജ്വരം കൊണ്ട് തോൽപ്പിക്കപ്പെട്ടതും ശിവജ്വരത്തിന് വിഷ്ണുജ്വരത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ സാധിച്ചില്ല തോൽപ്പിക്കപ്പെട്ട ശിവജ്വരം എല്ലാ വിഷ്ണുപക്ഷക്കാരെയും അനുഗ്രഹിച്ച് പിന്മടങ്ങി അപ്പോൾ ആ ആക്രമിക്കാനുള്ള ഒരു ഒരു താല്പര്യം ആ ഒരു ചിന്ത ശിവപാർഷന്മാർക്ക് കൂടും എന്നുള്ളത് ആ തേജസ്സും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ആക്രമിക്കാതെ തിരിച്ചറിവോടുകൂടി പെരുമാറുന്ന വിഷ്ണു പക്ഷക്കാർക്ക് വളരെ കൂടി ഇടപെടുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് നൽകുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം പഞ്ചസത്യുപകേ छिन्नचापेथबाणे व्यर्थे याते समेतो ज्वरपतिरशनैरज्वरित्वज्वरेण ज्ञानी स्तुत्वा ध तव चरितजुषां विज्वरं सज्ज्वरोगात् प्रायोऽन्धज्ञानवन्दोऽपि च बहुतमसारौद्रचेष्टा हि रौद्रा ഇവിടെ അത്രയ്ക്ക് ധാരാളമായിട്ട് പരിചയമില്ലാത്തൊരു കഥയാണ് പറയണത് ഇങ്ങനെ ശിവജ്വരവും വൈഷ്ണവജ്വരവും തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഏറ്റുമുട്ടിയത് അങ്ങനെ ഏറ്റുമുട്ടാറുണ്ടോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു കഥയും പറഞ്ഞിട്ടില്ല ശിവനും അല്ലെങ്കിൽ പരമശിവനും മഹാവിഷ്ണുവും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടിയ കഥ ഇവിടെ എവിടെയും സൂചിപ്പിച്ചിട്ട് ഇതുവരെ ഭാഗവതത്തിൽ ഒരു ഒരിതിക്കലും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കഥ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ജ്വരങ്ങൾ തമ്മിൽ ആക്രമിക്കുന്നതായിട്ടുള്ള കഥ അത് പിന്നീട് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശൈവന്മാരും വൈഷ്ണവരും തമ്മിലുണ്ടായ ചെറിയ ചില ധാരണാ പിശകുകൾ അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ചില തീരുമാനങ്ങൾ എടുക്കൽ അതിനെയൊക്കെ ആയിരിക്കാം ഈ എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിച്ചത് അപ്പോൾ ഓരോരോ കാലങ്ങളുടെ പ്രാധാന്യം കൊണ്ട് ചില കാലങ്ങളിൽ വിഷ്ണുപക്ഷത്തിന് പ്രാധാന്യം വരും ചില കാലങ്ങളിൽ ശൈവന്മാർക്ക് പ്രാധാന്യം വരും അതൊക്കെ കഴിഞ്ഞിട്ട് ദേവിമാർക്ക് അങ്ങനെയുള്ളവർക്കും പ്രാധാന്യം വരും ഇതിങ്ങനെ കാലം പോകുന്നതനുസരിച്ച് ഓരോരോ പക്ഷക്കാരെ ശക്തി നേടുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ഇതുവരെ കാണാത്തതായ ശൈവ വൈഷ്ണവർ തമ്മിലുള്ളതായ ഒരു കലഹം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അത് മാറുകയും ചെയ്തു ശൈവപക്ഷം തൽക്കാലത്തേക്ക് അടിയറവ് പറഞ്ഞിട്ട് വിഷ്ണുപക്ഷം ജയിക്കുകയും ചെയ്തു എന്നുള്ളത് ബാണാസുരൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ജ്വരങ്ങൾ തമ്മിലുള്ള അടി വർണ്ണിക്കുന്ന പദങ്ങളുടെ പ്രയോഗം വളരെ കഠിനമായിട്ട് തന്നെയാണ് കാണാൻ പറ്റണത് വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈരജ്വരി ത്വജ്വരേണ ആ അജ്വരി ത്വജ്വരേണ എന്നൊക്കെ പറയുമ്പോൾ ആ അക്ഷരങ്ങളുടെ പ്രാസം പ്രായോന്ത ജ്ഞാനവന്തോപിച്ച ബഹുതമസ രൗദ്രചേഷ്ടിരൗദ്ര അവിടെയും രൗദ്ര രൗദ്രപദത്തിൻ്റെ ആവർത്തനം പ്രായോന്തർജ്ഞാനവന്തോബി എന്നുള്ളത് ആ സമസ്തപദം സന്ധി ചേർന്നിട്ടുള്ള ആ പദങ്ങളുടെ ഒരു പ്രത്യേകതയൊക്കെ വിജ്വരം സജ്ജരോഗാദ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെയുണ്ട് ഈ ജ്വരപദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രയോഗം അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണുപക്ഷം തന്നെയാണ് ജയിക്കുന്നത് അത് ആദ്യമേ തന്നെ പറയേണ്ടായി ഈ മേൽപ്പത്തൂര് ഒരു വിഷ്ണുഭക്തനാണ് വൈഷ്ണവനാണ് എന്നുള്ളത് കൊണ്ട് കൂടി ആ കഥയുടെ ഗതിക്കനുസരിച്ച് കൂടുതൽ ഭംഗിയായിട്ട് വിസ്തരിച്ച് വർണ്ണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ബാണനെ അഹങ്കാരങ്ങളൊക്കെ തീർത്ത് പരമമായിട്ടുള്ള ഒരു ഭക്തസ്ഥാനത്തേക്ക് ഭഗവാൻ ഉയർത്തുന്നതായിട്ട് കാണാം അതിനായി തയ്യാറായി നിൽക്കുന്ന ഭഗവാൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി